വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇങ്ങോട്ട് പങ്കുവെക്കുന്നത് ഡിലേ ആയത്. കാരണം ഡീഗ്രേഡ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവും, എന്താ കാണിച്ചു കൂട്ടുന്നത്, നമ്മളിപ്പോ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇനി എന്താ കാണിച്ചു കൂട്ടുക, എന്താണത്. ഹായ്, ഇന്ന് നമ്മൾ എല്ലാരും കുടുംബ സമേതം ഇവിടെ വന്നിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒരു സർപ്രൈസ് ആയിട്ടും നിങ്ങളെ വക നമുക്ക് കിട്ടിയ അല്ലേ, ഒരു ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിട്ട് കാണിച്ചു കൂട്ടിയ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കാരണം ഞങ്ങൾക്ക് കിട്ടിയതാണ് നമ്മുടെ ഈ പ്ലേ ബട്ടൺ. അതെന്തായാലും നിങ്ങളെ മുന്നിൽ ഞങ്ങൾക്ക് ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ നമ്മളെല്ലാരും കൂടി വന്ന് ഇരുന്ന് കാണിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാരും കൂടി വന്നത്. ഇതിൽ പല ആളുകൾക്ക് നമ്മളെ ഒരു വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെന്റെ അമ്മയാണോ അല്ലെ, അതാണോ എന്റെ അമ്മ, അങ്ങനെയൊക്കെ പല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനാണ് ഇപ്പൊ എല്ലാരും കൂടി വന്നിരുന്നത്. ഇന്ന് രാവിലെയാണ് നമുക്ക് ആക്ച്വലി ഇത് കിട്ടിയത്. കിട്ടി കൊറിയർ ഞാൻ സൈൻ ഒക്കെ ചെയ്ത് വാങ്ങി വെച്ച് ഇതാണ് നമ്മളെ റിവാർഡ്, 1 lakh സബ്സ്ക്രൈബറത്. നമ്മളെ സിൽവർ പ്ലേ ബട്ടൺ എന്റെ മുഖ കാണുന്നത്, നമ്മളെ രണ്ടാളെ മുഖം. ഏയ് വാ, ബാക്ക് തരണെങ്കിൽ അവിടെ ഹാങ് ചെയ്യാനുള്ള വാട്സപ്പ് ഉണ്ട്. ആയി വാ, അങ്ങനെ അപ്പൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡാഡി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ സാധനം എന്നുള്ളത്. വേണ്ട അമ്മയെ നോക്കോ, നോക്കിക്കോളൂ. ഇതാണപ്പാ സിൽവർ പ്ലേ ബട്ടൺ ട്ടാ. നമ്മള് കേലിക്കെട്ടി കോഴിക്കോട് വടകര എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഞാൻ ബിസിനസ് മാൻ ആണ്, കാറിന്റെ അക്സറീസിന്റെ ഷോപ്പാണ്. ഷോപ്പിൽ ഒരുപാട് പേര് തന്നെ വന്നിട്ട് കണ്ടിട്ട് അറിയുന്ന ആൾക്കാരിലും പറയലുണ്ട് ഇങ്ങനെ കാണലുണ്ട് എന്നുള്ളതല്ലോ. ഇവര് ടീച്ചറായിരുന്നു ഗോകുലം പബ്ലിക് സ്കൂളില്. അതാ കൊറോണ ടൈമിലും നമ്മൾ ഇറങ്ങി, അത് മാത്രമല്ല ഹയർ സ്റ്റഡി ഇവിടെ MBA ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ അതിൽ നിർത്തിയതായിരുന്നു. ഇതിലോട്ട് നമ്മള് ആ ടൈമിൽ നമ്മള് ടിക്ടോക്കിൽ തുടങ്ങുന്നത് അല്ലേ, ആ ലോക്ക്ഡൌൺ ടൈമിൽ, അതിന് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ ടിക്ടോക്കിൽ തുടങ്ങി നമ്മള്. ടിക്ടോക്കിൽ തുടങ്ങുമെന്ന് ഇവിടെ എന്റെ കൂടെ വരൂല. ആക്ച്വലി ഞാൻ എന്താ പറയാ, എനിക്ക് ഫേസ് കാണിക്കാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇവര് ചെയ്യുമ്പോ ഞാൻ പറയും അങ്ങനെ കുറവാകുന്നില്ല എന്നൊക്കെ ഞാനും വെറുതെ ഇങ്ങനെ കളിയേക്കോ. അങ്ങനെ ഒരു ദിവസം സ്കൂളൊക്കെ ക്ലോസ് ചെയ്ത സമയത്ത് അല്ലെ, സ്ഥലത്ത് എന്തോ ഒരു ഗെയിമിംഗ് എന്തോ കളിക്കുന്നു, അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒരു പകുതി പാട്ടിൽ ഞാൻ വന്നു. അതിനുശേഷമാണ് ഇൻട്രസ്റ്റ് വന്നത്. ആ ഒരു വീഡിയോ നല്ല റീച്ചും വന്നു നമ്മൾ ആക്ച്വലി. പിന്നെ നമ്മള് കൊറേ വീഡിയോകളില് പ്രിയ കൂടെ സ്റ്റെപ്പ് വെച്ച് വന്നു. പിന്നെ ലോക്ക്ഡൌൺ തുടങ്ങി, അതിനുശേഷം ലോക്ക്ഡൌൺ ടൈമിൽ പിന്നെ നമ്മള് അതില് ടൈം പോകണ്ടേ, ലോക്ക്ഡൌൺ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കില്ല. അങ്ങനെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മള് അങ്ങനെ തുടങ്ങി തരുന്നത്. ആ ടൈമിൽ ഒരുപാട് വീഡിയോയില് മമ്മ ഉണ്ടായിരുന്നു. മമ്മ മമ്മ എന്നാണ് വിളിക്കുന്നത് അച്ഛന്റെ. അതെ, അത് പറഞ്ഞു വിട്ടുപോയി. ഇതെന്റെ സ്വന്തം ഫാദർ, അപ്പൻ എന്നാണ് ഞാൻ വിളിക്കാറ്. അപ്പനാണ് അമ്മ, പിന്നെ ഉള്ളത് അപ്പാപ്പൻ, അതായത് ഫാദർ ഏട്ടനാണ്. ഏട്ടന്റെ വൈഫാണ്, ഒരേ ഒരു വൈഫാണ്. അവർക്ക് ഒരു മകളാണുള്ളത്, അവര് തിരൂര്, മലപ്പുറം തിരൂരാണുള്ളത്. ദിവ്യ എന്നാണ് പേര്. അവരുണ്ടാവും, അവരെ രണ്ട് മക്കളാണ് എന്റെ. നമ്മൾ അധിക വീഡിയോയിൽ ഉണ്ടാവും അനിയനാണോ മകനാണോ എന്നല്ല ചോദിക്കാറുണ്ട്. അനന്തകൃഷ്ണനും ഗൗതം കൃഷ്ണനും. മൂത്ത മോനുള്ളത് എന്നെ പോലെ തന്നെ ഇച്ചിരി തടിച്ചിട്ട് കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടിട്ടുണ്ടാവും. അവനുള്ളത് ഇപ്പോ ചൈനയിലാണുള്ളത്, ഡോക്ടറാണ് ആള്. ചൈനയിൽ ഇപ്പൊ അതിന്റെ ഹൗസ് സർജൻസിന്റെ ഭാഗമായിട്ട് രണ്ടാമത് പോയിട്ടുണ്ട്. രണ്ടാമത്തെ ആള് +2 കഴിഞ്ഞു, ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, വെക്കേഷൻ വരുന്നുണ്ട്. എന്നിട്ട് പൊടിക്കണം, കുറെ വീഡിയോ എടുക്കണം എന്നെല്ലാം ഉണ്ട്. നിങ്ങളെ സപ്പോർട്ടോടു കൂടി വീഡിയോകൾ നമുക്ക് വിജയകരമാക്കണം അല്ലേ. പിന്നെ ഉള്ളത് ഇവർക്ക് രണ്ടാക്കും, ഒരു മോനാണ്, അത് ഈ ഞാനാണ്. ഒരേ ഒരു വാര്യം, ഞങ്ങൾ ഒരേ ഒരു മോളാണ് ആയിരിക്കുന്നത്. ശ്രീയാ കൃഷ്ണ, അവള് പഠിക്കുന്നത് സെന്റ് ആന്റണീസില് തേർഡ് സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ എക്സാം കഴിഞ്ഞു.
പിന്നെ മൂപ്പറ് ഫാദർ വർക്ക് ചെയ്യുന്നത് ജ്വല്ലറിയാണ്, വടകര മാർക്കറ്റോടെ തന്നെ മഠത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറാണ്, മഠത്തിൽ ജ്വല്ലറിയാണ്. അതാണ് പിന്നെ പല ആളും ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മളെ വീഡിയോ എടുത്തിരുന്ന വീഡിയോഗ്രാഫറെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ വീഡിയോ എടുത്തിരിക്കുന്ന വീഡിയോഗ്രാഫർ എന്റെ അടുത്തിരിക്കുന്ന ആളാണ്, ഇതാണ് നമ്മളെ വീഡിയോഗ്രാഫർ. എല്ലാ വീഡിയോസിലും നമ്മളെ വീഡിയോഗ്രാഫർ ഇതാണ്. പിന്നെ കുറെ പുറമെ പോയിട്ട് എടുക്കുന്നതിൽ മൂന്ന് പേരും മാത്രമാകുമ്പോ മോളാണ് നമുക്ക് വീഡിയോസ് എല്ലാം എടുത്തു തരാറ്. ഡിമാൻഡാണ്, ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ട് തന്നെ ഓളെ വീഡിയോയിൽ കാണൂല, ഡിമാൻഡ് കുറച്ച് ഡിമാൻഡ് കൂടിയിട്ട് കുറച്ച് ഇന്നും വീഡിയോ എടുക്കുമ്പോൾ അതാണ് എന്നെ രണ്ട് റൗണ്ട് കറക്കണം. അങ്ങനെ ഓളെ എല്ലാ സംഗതികളും ഓക്കെ ആണെങ്കിൽ മാത്രമേ ഓള് വീഡിയോ വരുള്ളൂ. അതാണ് ഓളൊരു പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഓളെ തന്നെ കാണിച്ചുതരും, എടുത്ത് കാണിച്ചു. അത് ഓളെ സ്വന്തം ബ്രൗണി, ഓളെ പൂച്ചയാണ് കേട്ടോ ബ്രൗണി. അതാ ഓള് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ് ഓളെ പെറ്റ് ബ്രൗണി. ബ്രൗണിയിൽ നമ്മൾ ഒരുപാട് വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ബ്രൗണി കഷ്ണം കഷ്ണം പാത്തുകൂടി പിന്നെ കാണില്ല. കൊറേ ഷോട്ടുകളും കൊറേ വീഡിയോകളും ബ്രൗണി ആയിട്ട് ഇല്ലാണ്ട് ആക്കിയിട്ടുണ്ട്. കൊറേ വീഡിയോസിൽ ബ്രൗണി വന്നിട്ട് ഇടയ്ക്ക് ഉണ്ടാവും, കട്ട് ചെയ്യുമ്പോൾ ക്ലിയർ ആവാണ്ടല്ലേ നമ്മൾ കൊറേ ഒഴിവാക്കിയിട്ടുണ്ട് ബ്രൗണിനെ കൊണ്ട്. പിന്നെ നമ്മളെ നൈബേഴ്സ് ഉണ്ട്, നമ്മളെ കൂടെ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നൈബേഴ്സ് ഉണ്ട്. കണ്ടിട്ടുണ്ടാവും കൊറേ വീഡിയോയിൽ, ഇവിടെ ഇടിച്ചിട്ട് ഇവിടെ തടവുന്ന ഒരു വൈകല് കണ്ടിട്ടുണ്ട്. അവൻ അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവാ. ശ്രീകുട്ടൻ നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെ നൈബറാണ്, നമ്മളെ സ്റ്റുഡന്റ് ആയിരുന്നു പണ്ട്. ഇപ്പൊ നമ്മളെ നമ്മളെ കൂടെ തന്നെയാണുള്ളത്, അവനെല്ലാം എല്ലാരും തന്നെ നമ്മളെ കൂടെയാണുള്ളത്. ശ്രീരാം എന്നാണ് പേര്, നമ്മളെ കൂടെ ഉണ്ട്. വേറെന്താണ് നമ്മൾ പറയാനുള്ളത്? മമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ. മമ്മ എന്താ പറയുന്നത്? മമ്മേന്റെ കാര്യത്തിൽ മമ്മ വൈറലായത് നമ്മൾ പണ്ട് ടിക്ടോക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അറിയാത്തവരുണ്ടോ? എനിക്കല്ല, സനു അണ്ടർസ്പേസ് പ്രിയ അണ്ടർസ്പേസ് ഒഫീഷ്യൽ എന്നാണ്. അതില് പോയാൽ കാണാൻ പറ്റും നമ്മളെ പഴയ ടിക്ടോക്ക് വീഡിയോസ്. നമ്മൾ തന്നെ കണ്ടി ചിരിക്കുന്ന വീഡിയോസ് ആണ് അന്ന് നമ്മളെ കൂടെ. ഇന്നും ഉണ്ട്, ഇല്ല ഇന്നും ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ മമ്മേന്റെ ഒരു മുഖത്ത് വെള്ളമൊഴിച്ച്, അമ്മായിയുടെ മുഖത്ത് വെള്ളമൊഴിച്ച് മരുവളായിട്ട്, ദുഷ്ടത്തി മരുവളായിട്ട് അന്ന് വൈറലായ ഒരു വീഡിയോ, നമ്മള് പഴയ ഒരു വീഡിയോ ആണ്. നമ്മളൊരു തമാശ, പക്ഷെ അവര് അതെന്താ ഒന്ന് ചിന്തിച്ചാ മതി. ആക്ച്വലി ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് പച്ചവെള്ളൊക്കെ എടുത്ത് മുഖത്ത്, സോറി ചൂടുവെള്ളൊക്കെ എടുത്ത് മുഖത്ത് കഴിച്ച എന്നെ ഇങ്ങനെ ഇതുപോലെ പിടിച്ച് ഇരുത്തുവാണ്. അതാരും ചിന്തിക്കൂല, ഇതെന്ത് മരുമോള, ദുഷ്ടത്തി മരുമോള, ഇങ്ങനെ കണ്ടില്ലേ അമ്മേന്റെ മുഖത്ത് അതൊഴിച്ച് ഇതൊഴിച്ച്. അയ്യോ എനിക്ക് ഇനി കേൾക്കാൻ ഒരു പേരില്ലായിരുന്നു. അതൊരു കാലം അങ്ങനെയാണ്, അത് ഹിറ്റായത് മമ്മ ഹിറ്റായ മമ്മ അങ്ങനെ ഹിറ്റായി. പാപ്പനെ പറ്റുന്നതല്ല, പാപ്പൻ ട്രസ്റ്റ് തന്നെയാണ്, വീട്ടിൽ ട്രസ്റ്റ് ആണ് പാപ്പന്റെ. ബിസിനസ് തന്നെ ആയിരുന്നു, ഫാദറെ കൂടെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ മൂപ്പറ് എന്നെ വിശ്രമ കാലഘട്ടം, എന്റെ മൂപ്പറ് വിശ്രമത്തിലാണ് ഉള്ളത് അല്ലേ. വേറെന്താ അപ്പനെന്തെങ്കിലും പറയണ്ട, ഒന്നും പറയാനില്ലോ. എല്ലാവർക്കും സന്തോഷമായി ഇത് കിട്ടിയതില്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും വലിയ സപ്പോർട്ട് കൊണ്ടാണ് കിട്ടിയത്, എത്ര പറഞ്ഞാലും നമുക്ക് തീരില്ല. അതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ ഇതില് നമുക്ക് ഈ പ്ലേ ബട്ടൺ കിട്ടിയതിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് നമ്മൾ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഡിലേ ആയത് കാരണം ഇതില് നമ്മള് പേര്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് നെയിം തന്നെ ആയിപ്പോയി. അതായത് അക്കൗണ്ടിന്റെ നെയിം ആയിപ്പോയി, നമ്മൾ സെൻഡ് ചെയ്യുന്ന അഡ്രസ് നെയിമില് എന്റെ പേര് ഏതെന്റെ സ്ഥലത്ത് എഴുതിപ്പോയത്. അങ്ങനെ കുറച്ച് നല്ല ഡിലേസ്, നല്ല ഡിലേ, ഒന്നര രണ്ട് മാസത്തോളം ഈ സാധനം നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ഇഷ്യൂ വന്നിട്ട്, അതെ അതെ, കുറെ ആൾ ഡി എം ചെയ്തിരുന്നു, എന്റെ ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഇഷ്യൂസ് ആയവരുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തരാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വന്നിട്ട് മെസ്സേജ് ചെയ്തോ ഡി എം ചെയ്തോ, എന്തൊക്കെ ചെയ്തിട്ടാണ് ഇത്, അതെ നമ്മൾ അനുഭവിച്ചിട്ട് ഇത് എങ്ങനെ തിരിച്ച് കിട്ടിച്ചു എന്നുള്ളതിന്റെ മാക്സിമം സപ്പോർട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഡി എം ചെയ്താൽ അങ്ങനെ കുടുങ്ങാതിരിക്കുക. എല്ലാരും കൊടുക്കുമ്പോ കറക്റ്റ് നെയിം എന്ത് ചെയ്യാ, കറക്റ്റ് നെയിം തന്നെ കൊടുക്കുക, ആധാറിലുള്ള പേരെന്നെ കൊടുക്കുക. അക്കൗണ്ട് നെയിം എന്ന് അടിക്കുന്ന സ്ഥലത്ത് പ്രൂഫ് കറക്റ്റ് ഉള്ള തന്നെ കൊടുക്കുക. നമുക്ക് പ്രൂഫ് സനുപ്രിയാമന്റെ പ്രൂഫ് ഉണ്ടാവില്ലല്ലോ, നമ്മുടെ രണ്ടാളെ പേരും കൂടെ അല്ല കൊളാബറേറ്റ്. അപ്പോ അത് കൊടുത്ത മാറിപ്പോയിട്ട് ശരിക്കും ഒരു രണ്ടു മാസത്തിനടുത്ത് നമുക്ക് ഡിലേ ആയിട്ട് കിട്ടിയത്. അത്രയും കഷ്ടപ്പെട്ട് പോയി സാധനം കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട്. ആക്ച്വലി ഇതിൽ കുറച്ച് മെമ്പേഴ്സും കൂടി കുറവുണ്ട്. എന്റെ ഓൾ ഫാമിലി ഉണ്ട് കേട്ടോ, അമ്മ അപ്പ സിസ്റ്റർ ബ്രദർ, ബ്രദറിന്റെ വൈഫ് ഉണ്ട്, മോളുണ്ട്. ഇപ്പൊ രാജസ്ഥാനിലാണ് ഉള്ളത്, ഫാമിലിയോടുകൂടി ഇപ്പൊ അവിടെയാണ്. എല്ലാവർക്കുള്ള ഡൗട്ടാണ് അത്, ട്വിൻസ് ആണോ ട്വിൻസ് ആണോ? അതെ അതെ അതെ, ആക്ച്വലി ഞങ്ങൾ ട്വിൻസ് അല്ല, ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തികൾ തന്നെയാണ്.
ചെറിയ അനിയത്തിയാണ് ഉള്ളത്, പക്ഷെ കാണുമ്പോ അവളാണ് എന്നെക്കാൾ ഇത്രയും വലിപ്പം തോന്നുന്നത്. ഏച്ചിയോ അങ്ങനെയല്ല, എന്താ പറയാ, രണ്ടുപേരും ഒരു ഒരുപോലെ അതെ അതെ കൊറേ പേര് ഇവര് നിങ്ങൾ തന്നെയാണല്ലോ ചോദിക്കാറ്. ഭയങ്കര ആക്ടിങ്ങിന് ഭയങ്കര ക്രേസ് ഉള്ള നല്ലോണം ചെയ്യും നമുക്കൊരു ഭയങ്കര നമ്മളെ തുടങ്ങി ഭയങ്കര സപ്പോർട്ടൊക്കെ തന്നു അവരൊക്കെ നല്ലോണം നമ്മളെ ഭാഗത്തും അതുപോലെ തന്നെ ഇവളതും നമ്മളെ ഭാഗത്തുനിന്ന് എന്താണെങ്കിൽ ചെയ്തു തുടങ്ങിയ സമയത്ത് വല്ലാണ്ട് നമ്മളല്ലേ പല അത് എല്ലാരും നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് പഴയ ഡീഗ്രേഡ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവും, എന്താ കാണിച്ചു കൂട്ടുന്നത്, നമ്മളിപ്പോ ഷോപ്പിൽ പോയി കഴിഞ്ഞോടേക്ക് ഇനി എന്താ കാണിച്ചു കൂട്ടുക, എന്താണിത് ഇത് കണ്ടിട്ട് ചിലപ്പോ പറയാനുള്ള ആൾക്കാരുണ്ടാവേ. നമ്മളെ നമ്മളെ ഇഷ്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലേ അതില്. അത് പക്ഷെ അന്ന് ആ കേട്ടതിന്റെ നാലിരട്ടി നല്ലത് ഇന്ന് ഈ ഒരു സംഗതി കിട്ടിയോടുകൂടി നമുക്ക് അതിന് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളായിട്ട് അതെ അതെ ഇതിൽ തന്നെ കൊറേ പേര് ശ്രമിക്കുന്നുണ്ടാവും, ഇങ്ങനത്തെ പ്ലാൻ പെട്ടെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും അവർക്കും. അതെ അതെ അവര് അതുപോലെ തന്നെ പ്രവർത്തിക്കും. അതെ അതെ നിങ്ങൾക്കും തീർച്ചയായും കിട്ടും. അതെ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ എന്താ പറയാ കംഫർട്ട് ആയിട്ടൊന്ന് ഡാൻസ് പിന്നെ അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കാണുമ്പോൾ നമ്മള് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് നമ്മളത് പറഞ്ഞോളൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് അതിലും സപ്പോർട്ട് തരണം. സനു അണ്ടർസ്പേസ് പ്രിയ അണ്ടർസ്പേസ് ഒഫീഷ്യൽ, സനു പ്രിയ ഒഫീഷ്യൽ എന്ന് തന്നെ അടിച്ചാൽ വരും. പിന്നെ കുറെ പേര് ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. അതെ, നിങ്ങൾ ഈ ഇൻസ്റ്റയിൽ ഐഡിയിൽ വേണ്ടി ഒന്ന് മെസ്സേജ് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ്, എന്താണ് നമ്മളെ പറ്റി അറിയാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മെസ്സേജ് ചെയ്തിട്ട് ഡി എം ചെയ്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അതിനുള്ള ആൻസർ ആക്കിയിട്ട് മാക്സിമം എന്താ പറയാ സ്വേർട്ട് ചെയ്തിട്ട് നല്ല നല്ല സംഗതികൾ നമുക്കൊരു ഒരു വീഡിയോ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളെ സപ്പോർട്ട് പോലെ ഉണ്ടാവും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെന്താ വലുതാ, ഇതുപോലെ തന്നെ എന്നും സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്തായാലും ഞങ്ങൾക്ക് അറിയിക്കണേ, തീർച്ചയായിട്ടും അറിയിക്കണം ഞങ്ങൾക്ക്. ഓക്കെ എന്നാ ബൈ. എന്നാ ബൈ.